നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിയുടെ വംശനാശത്തിന് കാരണമാകുമോ? ടെക് ലോകത്തെ സജീവ ചർച്ച ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ്. നിർമ്മിത ബുദ്ധി മനുഷ്യവംശത്തിൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് ഓപ്പൺ AI, ഗൂഗിൾ, ഡീപ് മൈൻഡ് മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പാണ് AI ഉയർത്തുന്ന ആശങ്കയെക്കുറിച്ച് ലോകം വീണ്ടും ചർച്ച ചെയ്യാൻ കാരണമായത്. അതിനിടെ നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണിൻ്റെ പരീക്ഷണത്തിനിടെ ഓപ്പറേറ്ററെ കൊലപ്പെടുത്തിയെന്ന വാർത്ത US നിഷേധിച്ചു. ChatGPT ഏറ്റവും പുതിയ വേർഷനായ GPT-4 ചിന്താശേഷി പ്രകടിപ്പിച്ചു തുടങ്ങിയെന്ന അവകാശവാദവുമായി മൈക്രോസോഫ്റ്റും രംഗത്തെത്തി. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് വീണ്ടും മുന്നറിയിപ്പുമായി വിദഗ്ധർ. സാൻഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ സെൻറ്റർ ഫോർ AI സേഫ്റ്റിയുടെ വെബ്പേജിൽ പോയ വാരം പ്രസിദ്ധീകരിച്ച പ്രസ്താവനയാണ് ഇപ്പോൾ ടെക് ലോകം ചർച്ച ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി മനുഷ്യവംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന മുന്നറിയിപ്പാണ് പ്രസ്താവനയിൽ പറയുന്നത്. പ്രസ്താവനയെ പിന്തുണച്ച് ഈ രംഗത്തെ 400 വിദഗ്ധർ ഒപ്പുവെച്ചു. ഒപ്പിട്ടവരുടെ എണ്ണം കൊണ്ട് തന്നെ AI മനുഷ്യ സമൂഹത്തിന് വലിയ വിപത്താകുമെന്ന തിരിച്ചറിവ് ചൂണ്ടിക്കാട്ടുന്നുവെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മെഷീൻ ലേണിംഗ് പ്രൊഫസറും മൈൻഡ് ഫൗണ്ടറിയുടെ സഹസ്ഥാപകനുമായ മൈക്കൽ ഓസ്ബോൺ ചൂണ്ടിക്കാട്ടുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഗോഡ്ഫാദർ എന്നറിയപ്പെടുന്ന ജോഫ്രി ഹിൻഡൺ തൻ്റെ സൃഷ്ടി മനുഷ്യവംശത്തിന് വൻ ഭീഷണി ഉയർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ മാസമായിരുന്നു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം, ആണവയുദ്ധം എന്നിവ പോലെ മനുഷ്യരാശിയെ തുടച്ചു നീക്കാൻ ശേഷിയുള്ളതാണ് നിർമ്മിത ബുദ്ധി എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ ഈ ഭീഷണി കുറയ്ക്കാൻ ആഗോള മുൻഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ടെക് ലോകത്തെ തരംഗമായ ChatGPT നിർമ്മാതാക്കളായ ഓപ്പൺ AI ചീഫ് എക്സിക്യൂട്ടീവ് സാം ആൾട്ട്മാൻ, ഗൂഗിൾ ഡീപ് മൈൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഡെമിസ് ഹസാബിസ്, ആന്ത്രോപിക്കിൻ്റെ ഡാരിയോ അമോഡി, ജെഫ്രി ഹിൻഡൺ തുടങ്ങിയ പ്രമുഖർ നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന ഭീഷണി സംബന്ധിച്ച് വെബ്പേജിലെ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്തെത്തി. അതേസമയം നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഭയം അതിരുകടന്നതാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയെ തുടച്ചു നീക്കുമെന്ന ഭയം യാഥാർത്ഥ്യമല്ലെന്ന് മെറ്റയിൽ ജോലി ചെയ്യുന്ന പ്രൊഫസർ യാൻ ലെക്കൻ പറഞ്ഞു. അതിനിടെ ഓപ്പൺ AI കമ്പനിയുടെ ChatGPT ഏറ്റവും പുതിയ പതിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാങ്കേതികവിദ്യയായ GPT-4 ഇപ്പോൾ തന്നെ ചിന്താശേഷി പ്രകടിപ്പിച്ചു തുടങ്ങിയെന്ന അവകാശവാദവുമായി മൈക്രോസോഫ്റ്റ് രംഗത്തെത്തി. നിർമ്മിത ബുദ്ധിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി ലഭിക്കുക എന്നത് മനുഷ്യരാശിയെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഒന്നാണെന്ന് മൈക്രോസോഫ്റ്റിലെ വിദഗ്ധർ പറയുന്നു. തങ്ങളുടെ ബിങ് സെർച്ചിന് പിന്നിൽ പ്രവർത്തിക്കുന്ന GPT-4 ഒരു പുസ്തകവും 9 മുട്ടകളും ലാപ്ടോപ്പും ഒരു കുപ്പിയും ഒരു സൂചിയും ഉചിതമായ രീതിയിൽ അടുക്കി വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു. പുസ്തകം ഏറ്റവും താഴെ വയ്ക്കുകയും സൂചി ഏറ്റവും മുകളിൽ വരികയും ചെയ്യുന്ന രീതിയിലാണ് AI അടുക്കി വച്ചത്. ഇവയ്ക്കിടയിൽ മുട്ടകൾ പൊട്ടാത്ത തരത്തിൽ നിർമ്മിത ബുദ്ധി വെച്ചുവെന്നും അത് എന്തുകൊണ്ടാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നും മൈക്രോസോഫ്റ്റിലെ ഗവേഷകർ പറയുന്നു. അതേസമയം അമേരിക്കയിൽ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നശിപ്പിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഡ്രോൺ സൈനികനായ ഓപ്പറേറ്ററെ കൊന്നുവെന്ന് എയ്റോ സൊസൈറ്റി റിപ്പോർട്ട് ചെയ്തു. വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന എന്തിനേയും ഇല്ലാതെയാക്കാൻ നൽകിയ നിർദ്ദേശമാണ് വിനയായത്. ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ കേന്ദ്രം ഡ്രോൺ ആദ്യം തകർത്തുവെന്നും ഇതോടെ ഓപ്പറേറ്റർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ AI നിയന്ത്രിത ഡ്രോൺ മനുഷ്യജീവൻ കവർന്നുവെന്ന വാർത്ത US വ്യോമസേന നിഷേധിച്ചു. അധാർമികമായ പരീക്ഷണങ്ങൾ സൈന്യം നടത്തില്ലെന്നും മനുഷ്യനെയല്ല പരീക്ഷണത്തിന് ഉപയോഗിച്ചത് എന്നും വ്യോമസേനാ വക്താവ് ആൻ സ്റ്റെഫാൻ വ്യക്തമാക്കി.